അപ്പൊ നമ്മുടെ നീറ്റ് 2024 അടിപൊളി മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മളോട് കൂടിയുള്ളത്. ഇവരെല്ലാവരും നമ്മുടെ പേൾ ഹോസ്റ്റലിൽ നിന്നുള്ളവരാണ്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇവരുടെ പേരും അതുപോലെ ഇവിടെ നിന്നാണ് വരുന്നത്, അതുപോലെ ഇവരുടെ നീറ്റിന്റെ സ്കോർ എത്രയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം അല്ലെ. അപ്പൊ മോളെ ഓരോരുത്തരായിട്ട് പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ദേവി കൃഷ്ണ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരും. നീറ്റ് സ്കോർ 675 ആയിരുന്നു. എന്റെ പേര് അതിഥി അശോക്രാം, എന്റെ വീട് പാലാ തന്നെയാണ്. നീറ്റ് സ്കോർ 675. എന്റെ പേര് നൂർഫിദ ഫാറൂഖ്, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. നീറ്റ് സ്കോർ 660. എന്റെ പേര് നിഹാര, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എന്റെ സ്കോർ 670. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ പേൾ ഹോസ്റ്റല്? ഹോസ്റ്റലിലെ ലൈഫ് ഒന്ന് പറയാവോ? ഒരൊറ്റ വാക്കിൽ പറയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ലതായിരുന്നു. ഞങ്ങളുടെ വാർഡൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മിനിമിസ്. മിനിമിസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ, നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും മിസ്സിന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ഇതെല്ലാം മാറും. സോ ഹോസ്റ്റൽ ലൈഫ് വളരെ നല്ലതായിരുന്നു. എല്ലാവരും ഒരു ക്ലാസ്സിലുള്ള കുട്ടികളായിരുന്നോ? എല്ലാവരും ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പൊ മിനി ടീച്ചർ ആയിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ അവരൊന്ന് ഷെയർ ചെയ്തു അല്ലെ. അപ്പൊ നമ്മുടെ ബ്രില്യന്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ഓരോരുത്തരായിട്ട് പറഞ്ഞു എന്തായിരുന്നു ബ്രില്യന്റിലുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. ബ്രില്യന്റ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിക്കാനാണല്ലോ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റെഫറൻസ് സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ലൈബ്രറി ഇ-ലേണിംഗ് ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബ്രില്യന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ബ്രില്യന്റ് തന്നെയാണ്. അവിടെ എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അത് തന്നെയാണ് ബ്രില്യന്റിന്റെ പ്രത്യേകതയും. ഇപ്പൊ ഇന്ന ദിവസം ഇന്ന നടക്കണം, അതൊക്കെ നേരത്തെ പ്ലാൻഡ് ആണ്. അത് തന്നെയാണ് ബ്രില്യന്റിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. പിന്നെ ടീച്ചേഴ്സ്, ക്ലാസ്സില് കുട്ടികള് എല്ലാരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ലതായിരുന്നു. ഞാന് ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് കുറെ ഉണ്ടായിന്. പിന്നെ നമ്മളെ മെന്ററും നമ്മളെ വാർഡ് മീൻസ് നമ്മളെ ഫ്ലോറിലെ മിസ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും മോട്ടിവേറ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ ലൈബ്രറി സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മീൻസ് നമുക്കിപ്പം ഹോസ്റ്റലിലിരുന്ന് പഠിച്ച് ഒരു ബേൺ ഔട്ട് ആവുന്ന ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് റെഫറൻസിന് പോവാം. പിന്നെ എല്ലാം നല്ലതായിരുന്നു. കുട്ടികളായാലും ടീച്ചേഴ്സായാലും എല്ലാവരും നല്ല വൈബായിരുന്നു. ബ്രില്യന്റ് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വേണ്ട എല്ലാം ചെയ്തുതരും. അവസാനത്തോട്ട് കുറെ എക്സാം എഴുതി. എക്സാം എഴുതുമ്പോഴാണ് നമ്മളെ തെറ്റെല്ലാം മനസ്സിലാക്കി നമുക്ക് പഠിക്കാനും ഇതാക്കാനെല്ലാം കഴിയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് പിള്ളേരെല്ലാരും നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കുറെ എക്സാംസ് ഒക്കെ എഴുതി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ചില സമയത്ത് മാർക്ക് കുറഞ്ഞു പോവാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു എല്ലാരും മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? എക്സാമിന് മാർക്ക് കുറയുമ്പോൾ കുറച്ച് വിഷമമൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലെ മെയിൻ വാർഡൻ ഉണ്ടായിരുന്നു, മിനി മിസ്. മിസ്സിൻ്റെ അടുത്ത് പോയി കുറച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് ഓക്കെയാകും. ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാലും നെക്സ്റ്റ് എക്സാമിന് നമ്മളത് കോപ്പപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ മിസ്റ്റേക്കിൽ നിന്നാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നതും എല്ലാം. ഇപ്പോൾ ഓള് പറഞ്ഞൊക്കെ മിസ്റ്റേക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എവിടെയാ തെറ്റിയ അതൊക്കെ അനലൈസ് ചെയ്യാൻ നമ്മൾ എൻ്റെ ഫ്ലോർ മിസ്സും മേറി മിസ്സായിരുന്നു. അപ്പോൾ മേറി മിസ് പറയുമായിരുന്നു. പിന്നെ നമുക്ക് എപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും പഠനപരമായിട്ടും എന്ത് മെന്റൽ ഹെൽത്തിനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മേറി മിസ്സിനോടോ മിനി മിസ്സിനോടോ പോയി പറയാം. പേളിലും അതാണൊരു വലിയ പ്രത്യേകത. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ മെറിൻ മിസ് എപ്പോ നമ്മളോട് പറയാറുണ്ട്. പിന്നെ വിഷമം ഉണ്ടെങ്കിൽ മിനി മിസ്സിനോട് പോയാല് കോൺഫിഡൻസ് എല്ലാം വരും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല അടിപൊളി സ്കോർ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങള് എന്തായാലും MBBS കഴിയും. അത് കഴിഞ്ഞ് PG എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഒന്ന് പറയാവോ വേഗം? ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാന് കാർഡിയോ ആണ് ഇപ്പം വിചാരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഡെർമറ്റോളജി താല്പര്യമാണ്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ടെൻഷൻ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. അപ്പൊ നമുക്ക് ആ ടെൻഷൻ ഒന്ന് മാറ്റാം അല്ലെ. നമുക്കൊരു ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിലേക്ക് പോവാം. റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മള് ദിസ് ഓർ ദാറ്റ് എന്ന് പറയുന്ന ഗെയിം നമുക്ക് വേഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾ വേഗം വേഗം എന്ത് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? മോർണിംഗ് പേഴ്സൺ. നൈറ്റ് പേഴ്സൺ. മോർണിംഗ് പേഴ്സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ബ്രില്യന്റിൽ പഫ്സ് ആണോ സാൻഡ്വിച്ച് ആണോ ഇഷ്ടം? സാൻഡ്വിച്ച്. പഫ്സ്. സാൻഡ്വിച്ച്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇവരെന്തായാലും പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഇതില് ഫിസിക്സ് ഓർ കെമിസ്ട്രി? ഫിസിക്സ്. ഫിസിക്സ്. എല്ലാരും ഫിസിക്സിന്റെ കടുത്ത ആരാധകരാണെന്ന് തോന്നുന്നുണ്ട്. പേടിയുള്ള സബ്ജക്ട് ഒക്കെയാണ് നമ്മുടെ ഫിസിക്സ്. പക്ഷെ അത് ഇവർക്ക് നാലുപേർക്ക് ഭയങ്കര ഇഷ്ടം ഫിസിക്സ് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ലോണ്ടറി ആണോ കൊടുക്കാറ് അതോ സ്വന്തമായിട്ട് അലക്കലാണോ? സ്വന്തമായിട്ട്. സ്വന്തമായിട്ട്. സ്വന്തമായിട്ട്.
ലോണ്ടറിയുടെ ആവശ്യമൊന്നുമില്ല, സ്വന്തമായിട്ട് അതെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ റെഫറൻസ് പോയിട്ട് പഠിക്കലായിരുന്നു അതോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിരുന്നു ഇഷ്ടം? ഹോസ്റ്റൽ. അത് ഡിപ്പെൻസ്, നമ്മൾ മൂഡ് അനുസരിച്ചിട്ട്. ചില സമയത്ത് റെഫറൻസ് വലിയ എഫക്റ്റീവ് ആയി തോന്നില്ല, ചില സമയത്ത് ഹോസ്റ്റൽ. അങ്ങനെ പിന്നെ ചിലർക്ക് ഇങ്ങനെ മെല്ലെ വായിച്ചിരുന്ന് പഠിക്കാനാവില്ലേ ഇഷ്ടം? അപ്പൊ ഞാനൊക്കെ ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആളാ. സുബിന മിസ് എങ്ങനെയാ? ഞാൻ സൈലന്റ് സ്റ്റഡീന്റെ ആളാണ്. അപ്പൊ എല്ലാരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവരെങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അതിപ്പോ സൈലന്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണോ അത് ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആൾക്കാരാണോ? സൈലന്റ് ആയിട്ട്. സൈലന്റ് കുറച്ച് ഫണ്ണി ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ നാല് പേരെയും അറിയാലോ, അപ്പൊ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആരാ? ഫുഡി ആയിട്ടുള്ള വേഗം പറഞ്ഞു. ഞാനായിരിക്കും. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണ് പതിവ്. പക്ഷെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് അത് ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആള്. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടാവാടി ആരാണ്? ഒന്ന് ഇതാവുമ്പത്തേക്ക് ഡൗൺ ആവുമ്പത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് അതെ കരയുന്നൊക്കെ ഒരാള് അങ്ങനെയൊക്കെ ഉള്ളത്. അനിഹാരെ കണ്ടാ തന്നെ നമുക്കൊരു ഇനി കൂട്ടത്തില് ഭയങ്കര അലമ്പ് കാണിക്കുന്നത് ആരാ? ആരാ? അത് സ്വന്തമായിട്ട് ഏറ്റെടുത്തു. എല്ലാം സ്വന്തമായിട്ട് എല്ലാ പട്ടങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അടുത്ത വേറെ രസമുള്ള സംഭവം, കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ചളി പറയുന്ന ആള്. രണ്ടേർക്കും കൊടുക്കാം അല്ലേ? ഓക്കെ, കൂട്ടത്തില് സിംഹം ആരാ? ഉള്ളതിൽ വെച്ചിത്തിരി സിംഹം ആരാ? അതിനെ വിറപ്പിച്ചു നിർത്താനൊക്കെയുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. വർത്താനൊക്കെ പറയുമ്പോ വർത്താനം പറയാതെ ഇരുന്ന് പഠിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആരാ? ഇല്ല, നമ്മള് ഒന്നും ഒരു റൂമിലുള്ളവരല്ല. ഓക്കെ, ഒരു സംഭവം ചെയ്യട്ടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാ. നീറ്റിന്റെ ഫുൾ ഫോം എന്താ? വേറെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ആ കറക്റ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് നീറ്റിന്റെ ഫുൾ ഫോം എല്ലാരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി വേഗം ചോദിച്ചോക്കാം. ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതൊക്കെ അറിയാം കേട്ടോ, കാരണം ഭാവിയിലെ ഡോക്ടേഴ്സ് ആണല്ലോ. അതെന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരെ നമ്മള് നാല് മിടുക്ക് കുട്ടികളെയാണ് ഇപ്പൊ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ അവര് നാല് പേരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്ക് ഫ്യൂച്ചറിൽ നല്ല നല്ല പൊസിഷൻസിൽ എത്താൻ പറ്റട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.